നമുക്കൊരു സ്റ്റെപ്പ് കയറാനോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നല്ല രീതിയിൽ ഇരിക്കാനോ ഒന്നും നമുക്ക് ഒരു പറ്റാത്ത സിറ്റുവേഷൻ, ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. കഴിക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും ചപ്പാത്തി കഴിക്കാറുണ്ട്. ആ ചോറ് വേണ്ട, ചോറ് കഴിച്ചാൽ തടി കൂടും, ചപ്പാത്തി കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ ചപ്പാത്തി കഴിക്കും. അതാണ് ഏറ്റവും വലിയ വിഡിത്തം. നിങ്ങൾ കൃത്യമായി ഡയറ്റും എക്സസൈസൊക്കെ ഫോളോ അപ്പ് ചെയ്ത് നടത്തിയിട്ട് നിങ്ങൾക്ക് തടി കുറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഹായ്, എൻ്റെ പേര് ഷമി. കൊണ്ടു ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മൾ എങ്ങനെ തടി കുറയ്ക്കുക, എന്തൊക്കെ ചെയ്താൽ നമുക്കൊരു 15 കിലോ അല്ലെങ്കിൽ 20 കിലോ മാസത്തിൽ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. കാരണം അടുത്ത മാസം കല്യാണമാണ് അല്ലെങ്കിൽ അടുത്ത മാസം ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഈ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ആവശ്യങ്ങളായിട്ട് തടി കുറയ്ക്കാൻ പല ആളുകളും ശ്രമിക്കാറുണ്ട്. കാരണം അവരൊരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തടി കുറയ്ക്കണം എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നത്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ പറ്റുന്നില്ല, കാരണം വയറൊക്കെ ചാടി അല്ലെങ്കിൽ ശരീരം ഒന്നായിട്ട് നല്ല കൊഴുപ്പ് കൂടിയിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടുന്നില്ല. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ അതിനെ നോക്കുമ്പോൾ സൈസ് കാണില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഓടാനോ അല്ലെങ്കിൽ നടക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. നമുക്കൊരു സ്റ്റെപ്പ് കയറാനോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നല്ല രീതിയിൽ ഇരിക്കാനോ ഒന്നും നമുക്ക് ഒരു പറ്റാത്ത സിറ്റുവേഷൻ, ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. കാരണം ആളുകൾ കളിയാക്കുന്നുണ്ട്, നമുക്ക് ഫംഗ്ഷൻ ഒന്നും പോകാൻ പറ്റുന്നില്ല, ആ കുടവേറനെത്തി അല്ലെ തടിയനെത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ബാഡ് കമന്റുകൾ ചെയ്തിട്ട് നമ്മളൊരു കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു ടീമിനെ പരിചയപ്പെടുത്തി തരാം. അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തടി കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടീമാണ്. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാനുകളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നിട്ട് അതിൽ നിന്ന് തടി കുറയ്ക്കുന്ന ഒരു ടീമാണ്. നമുക്ക് ഇനി വിഷയത്തിലേക്ക് കടക്കാം, എങ്ങനെ തടി കുറയ്ക്കാം എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ തടി കുറയ്ക്കണം എന്നിട്ട് പല സമയത്തും ഇങ്ങനെ ആലോചിക്കും, ഇന്ന് രാത്രി നാളെ മുതൽ എന്തായാലും ജിമ്മിൽ പോകണം, അപ്പോൾ പിന്നെ നാളെ എന്തായാലും ഭക്ഷണം കുറയ്ക്കണം എന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ നാളെ തീം നാളെ നേരെ തെണീറ്റ് ജിമ്മിൽ പോകും. പക്ഷേ ജിമ്മിൽ പോകും, ഭയങ്കര ഒരുപാട് വർക്കൗട്ട് ചെയ്യും, നമ്മളെ കൊണ്ട് ആയില്ലെങ്കിൽ നമ്മൾ മരിച്ച് പണിയെടുത്തിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കും. പിന്നെ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഓം കഴിക്കില്ല, ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിക്കും അല്ലെങ്കിൽ ഒരു ചപ്പാത്തി മാത്രം കഴിക്കും. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു, ഉച്ചക്കാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. എന്താ ചോദിച്ചാൽ എന്താ പറയുക, എനിക്ക് തടി കുറയ്ക്കണം, തടി നല്ല കുറയണം, പെട്ടെന്ന് കുറയണം എന്ന് പറഞ്ഞിട്ട് ഉച്ചക്കത്തെ മീല് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസോ മാത്രം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈവനിങ് ചായ ഒന്നുമില്ല ഒഴിവാക്കി. ഡിന്നർ എന്താ കഴിക്കാത്ത ചോദിച്ചാൽ എനിക്ക് തടി കുറയ്ക്കണം, അതിനോട് ഭക്ഷണം കഴിക്കില്ല. ഈ ഡയറ്റ് മാക്സിമം 2-3 ദിവസമേ നിൽക്കുള്ളൂ. രാവിലത്തെ വർക്കൗട്ടും നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഡൗൺ ആവും, പിന്നെ നമുക്ക് എനർജി ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഫ്ലോപ്പ് ആവും, ഒന്നും തന്നെ നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ തടി കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് തന്നെ കുറയ്ക്കണം. നമ്മൾ പട്ടിണി കിടന്ന് കുറയ്ക്കുന്ന തടീൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു നമ്മൾ എത്ര കാലം പട്ടിണി കിടക്കുന്നോ അത്രയും കാലം നമ്മളെ വെയിറ്റ് കുറയും. പക്ഷേ എന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ നമ്മളെ വെയിറ്റ് എന്ത് ചെയ്യും, ഇരട്ടിയിലേക്ക് മാറും. അങ്ങനൊരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിനുണ്ട്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മളെ ആമാശയം വലുതായി വരികയാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിശക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായ സമയത്ത് കഴിക്കുക, ഡെയിലി ഒരു സമയത്ത് കഴിക്കാനുള്ള ശ്രമിക്കുക. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ റൈസ് ഐറ്റംസ് കഴിക്കാതെ അതിന് പകരം സാലഡ്സോ അല്ലെങ്കിൽ പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് എഗ്ഗോ കാര്യങ്ങളൊക്കെ കഴിക്കാം. പല ആളുകൾ എഗ്ഗിൻ്റെ വിഷയം പറയുന്ന സമയത്ത് പല ആളുകൾ ചോദിക്കുന്നതാണ്, എഗ്ഗ് കഴിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് കൊളസ്ട്രോള് കൂടില്ലേ, അത് ഭയങ്കരമായ പ്രശ്നത്തിന് ഉണ്ടാവില്ലേ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമേ അല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ എഗ്ഗൊക്കെ നമുക്ക് ഗുഡ് കൊളസ്ട്രോളാണ്. നമ്മുടെ ശരീരത്തിൽ 2 കൊളസ്ട്രോളുകൾ ഉണ്ടല്ലോ, അതായത് ബാഡ് കൊളസ്ട്രോളും ഗുഡ് കൊളസ്ട്രോളും. അപ്പോൾ നല്ല കൊളസ്ട്രോളാണ് ഈ എഗ്ഗിൻ്റെ ഉണ്ണി എന്നൊക്കെ പറയുന്നത്. ഈ എഗ്ഗിൻ്റെ ഉണ്ണി ഒഴിവാക്കിയിട്ടാണ് പല ആളുകളും കഴിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് എഗ്ഗ് കഴിക്കാം, അതിൻ്റെ കൂടെ അതിനനുസരിച്ചുള്ള പച്ചക്കറികളും കഴിക്കാം. കാരണം അതൊക്കെ നല്ല ഗുഡ് കൊളസ്ട്രോളാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ പച്ചക്കറി ഒഴിക്കുന്ന സമയത്ത് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടും. അപ്പോൾ ആ ഒരു ഡയറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ലഞ്ചിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ റൈസ് സാധാരണ തിന്നൽ ഒരു 2-3 കയ്യിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് നിറച്ച് ചോറാണ്, അതിനോട് കുറച്ച് കറിയും കുറച്ച് ഉപ്പേരിയാണ്. പക്ഷേ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, റൈസ് പരമാവധി ഒഴിവാക്കുക. ഫുൾ കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും കട്ട് ചെയ്യുക. പക്ഷേ ചില ആളുകൾക്ക് നമ്മൾ ഇത്രയും കാലത്തെ ഹാബിറ്റ് ആയതുകൊണ്ട് ചില സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ചോറ് മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച്
കുറച്ച് ചോറെടുക്കുക, വളരെ കുറച്ച്, ഒരു കയ്യിൽ മാത്രം ചോറ് എടുക്കുക. പക്ഷെ അതിൻ്റെ ഇരട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഉപ്പേരിയും അല്ലെങ്കിൽ കറികളും സാലഡ്സും കാര്യങ്ങളൊക്കെ കഴിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഡയറ്റിൽ എല്ലാവരും ഒഴിവാക്കുകയാണ്, ചിക്കനും ബീഫും ഒക്കെ ഒഴിവാക്കും. പക്ഷെ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ കഴിക്കുന്ന രീതി മാറ്റണം. അതായത് നമ്മൾ ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണയിൽ മുക്കി പൊരിച്ചതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കഴിക്കരുത്. പക്ഷെ അതിന് പകരം നമ്മൾ ചിക്കനാലും മട്ടനാലും ബീഫാലും ഒക്കെ നല്ല രീതിയിൽ കറി വെച്ചോ അല്ലെങ്കിൽ ഒരുപാട് മസാലകളില്ലാതെ കറി വെച്ചോ അല്ലെങ്കിൽ വേവിച്ചോ ഒക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ടെന്തില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഏറ്റവും നല്ല കാര്യങ്ങൾ അതാണ്. പിന്നെ ഡിന്നറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ പല ആളുകളും ഡിന്നർ കഴിക്കാറ്. നമ്മൾ പുറത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലുള്ള സമയത്താണെങ്കിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുടെയും കൂടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. കാരണം പല ആളുകളും പല ജോലിയിലായിരിക്കും. അതപ്പോൾ ചിലർ 8 മണിക്ക് എത്തും, ചിലർ 10 മണിയാകും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു 10:30, 11 മണിക്ക് ഭക്ഷണം കഴിച്ച് എല്ലാവരുടെയും കുറച്ച് കഥയൊക്കെ പറഞ്ഞ് എല്ലാം കിടക്കുന്ന സമയത്ത് 12:30 അല്ലെങ്കിൽ 1 മണിയൊക്കെ ഒരുപാട് ലേറ്റ് ആകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നത്. പക്ഷെ അതൊരിക്കലും പാടില്ല. നമ്മൾ ഫാറ്റ് ലോസിന് അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇത്ര ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കരുത്. മാത്രമല്ല ഇത്രത്തോളം കിടക്കാനും ലേറ്റ് ആവരുത്. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയം, ഡിന്നർ കഴിക്കേണ്ട സമയം എന്നാൽ ഒരു 6-7 മണിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡിന്നർ കഴിക്കുക. ആ കഴിക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും ചപ്പാത്തി കഴിക്കാറുണ്ട്. ആ ചോറ് വേണ്ട, ചോറ് കഴിച്ചാൽ തടി കൂടും, ചപ്പാത്തി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ചപ്പാത്തി കഴിക്കും. അതാണ് ഏറ്റവും വലിയ വിഡിത്തം. നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ചോറായാലും ചപ്പാത്തി ആയാലും മറ്റ് ധാന്യങ്ങൾ എന്തൊക്കെ ആയാലും നമ്മളതിൽ കാർബോഹൈഡ്രേറ്റ്സ് കയറിയും അത് നമ്മളെ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മളെ ഫാറ്റ് അത് നമ്മളെ ശരീരത്തെ അടിഞ്ഞുകൂടി നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ തടിച്ചു വരും, നമ്മളെ ഷുഗർ കൂടും, കൊളസ്ട്രോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാക്കി മെറ്റബോളിക് ഡിസീസെല്ലാം നമുക്ക് ഇൻക്രീസ് ആവും. അപ്പം അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ചപ്പാത്തി അല്ല റൈസ് ഐറ്റംസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാലഡ്സ് കഴിക്കുക. അത് റോ സാലഡ്സ് ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ വേവിച്ച് കഴിക്കാം. അതിൻ്റെ അതായത് കക്കിരിയോ ക്യാരറ്റ് അല്ലെങ്കിൽ കസ് ബീട്രൂട്ട് അവക്കാഡോ അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ബീഫോ നേരത്തെ പറഞ്ഞ പോലെ വേവിച്ചോ അല്ലെങ്കിൽ കറി വെച്ചോ നമുക്ക് എത്രയും കഴിക്കാം. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് ഓവറായിട്ട് ഗ്രിൽ ചെയ്യുക, ഗ്രില്ല് മൈൽഡ് ചെറുതായിട്ടോ ഗ്രില്ല് ചെയ്യുന്നതിന് പ്രശ്നമല്ല. പക്ഷെ ഒരുപാട് ഗ്രിൽ ചെയ്ത സാധനങ്ങളോ അല്ലെ എണ്ണയിൽ മുക്കി പൊരിച്ച ചിക്കനോ അങ്ങനത്തെ അതൊന്നും കൂട്ടാതിരിക്കാം. നമ്മൾ നോർമലായിട്ട് കറി വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ വേവിച്ച് കഴിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുഡും നമ്മളെ വെള്ളവും നമ്മൾ കട്ട് ചെയ്യണം. ഇപ്പോൾ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് ഡിന്നർ കഴിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ കിടക്കാൻ പോകുന്ന ഒരു 10 മണിക്കാണെങ്കിൽ ആ 8 മണിയാകുമ്പോഴേക്കും എന്ത് ചെയ്യണം, നമ്മൾ ഫുഡും അതുപോലെ തന്നെ നമ്മളെ വാട്ടർ ടേക്കിംഗ് ഒക്കെ ഒഴിവാക്കണം. പിന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു 8 മണിക്ക് ഫുഡ് നിർത്തുകയാണെങ്കിൽ അത് പിന്നീട് നമ്മൾ വിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കേണ്ടത് 13.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു 9:30, 10 മണിക്ക് ആ റേഞ്ചിലാണ്. നമ്മൾ ആ ഒരു സമയത്തോളം നമ്മൾ ഫാസ്റ്റിംഗ് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വെള്ളവും ചെല്ലാതെ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് അത് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ്. നമ്മൾ വയറ്റിലുള്ള ഒരുപാട് കീടാണുക്കൾ നശിച്ചു പോകാനും നല്ല രസങ്ങളും നല്ല വേംസൊക്കെ നമ്മളെ ശരീര വയറ്റിൽ വളരാനൊക്കെ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ പല ആളുകൾക്കും തടി കുറയാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ മീൽ സ്കിപ്പിംഗ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം പട്ടിണി കിടന്നിട്ട് തടി കുറയ്ക്കാൻ തരുത്, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഒരുപാട് വെള്ളം കുടിക്കുക, ഒരുപാട് വെള്ളം ഒരു സമയം കുടിക്കുക എന്നുള്ളതാണ്. അതായത് ഒരേ സമയം ഒരുപാട് വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ വയറ് ചാടാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം കുടിക്കുന്ന സമയത്ത് വയറ് ചാടുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തടി കൂടുന്നതിലും ഉപരി നമ്മളെ വയറ് ചാടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വെള്ളം കുടിക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പിന്നീടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസ് ആണ് അല്ലെങ്കിൽ ഓവർ ഓഫ് എക്സസൈസ് ആണ്. അതായത് ഒന്നെങ്കിൽ തീരെ എക്സസൈസ് ഇല്ല, ഈ ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, തീരെ ഒരു എക്സസൈസും ചെയ്യുന്നില്ല, രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, കാലിൽ കയറുക, ഓഫീസിൽ പോവുക, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ തന്നെ നമുക്ക് ഇരുന്നിട്ടുള്ള വർക്കൊക്കെ ആണെങ്കിൽ അവിടെ ഇരിക്കുക, രാവിലെ ഇരുന്നാലും ഉച്ചയ്ക്ക് ലഞ്ചിന് മാത്രമേ എഴുന്നേൽക്കുന്നുള്ളൂ, പിന്നെ ഇരുന്നിട്ട് പിന്നെ ഈവനിങ് മാത്രം, പിന്നെ പുറത്തോട്ടൊന്നും പോകുന്നില്ല, പിന്നെ ഓഫീസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വരിക, ഇതൊരു റൊട്ടീനാണെങ്കിൽ എക്സസൈസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഷുവർ എന്തായാലും തടി കൂടുകയും നമ്മൾ കൊഴുപ്പ് കൂടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ആ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. രാവിലെ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ നല്ല രീതിയിലുള്ള വർക്കൗട്ടോ ഒന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് ഈ ഒരു സമയത്ത് ഓടിയാലും മതി. ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് നമ്മളെ നാട്ടിൽക്കൂടെ ഓടാനോ അല്ലെങ്കിൽ ട്രെഡ്മില്ല് ജിമ്മിൽ പോയിട്ട് ഓടാനോ എന്തായാലും നമ്മുടെ ബോഡി ഒന്ന് നല്ലോണം ഹീറ്റ് ആവുകയും നല്ല രീതിയിലൊന്ന് വേർക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഫാറ്റ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
പിന്നീട് നമുക്കുണ്ടെന്നാൽ ഓവർ എക്സസൈസ് ആണ്. അത് കിട്ടുന്ന സമയത്ത് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ കൊല്ലുകയാണെന്ന് തന്നെ പറയാം. ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അത് പല അസുഖങ്ങൾ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളെ ഈ ഒരു ഓവർ എക്സസൈസ് നമുക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ, അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡയറ്റ് നിങ്ങൾക്ക് ഒരാൾ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ വെയിറ്റ് ലോസ് സംഭവിക്കുന്നതാണ്. ഞങ്ങൾ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ എന്ത് ചെയ്യാം, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യും, അവർ നിങ്ങൾക്ക് വേണ്ട ഗൈഡും കാര്യങ്ങളൊക്കെ തരും. എങ്ങനെ തടി കുറയ്ക്കണം, എന്തൊക്കെ നമ്മൾ കഴിക്കണം, ഏതൊക്കെ സമയത്ത് കഴിക്കണം, ഒരാളെ ബോഡിക്ക് അനുസരിച്ച് എത്രത്തോളം വെള്ളം കുടിക്കണം, ആ വെള്ളം കുടിക്കണം എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഒരാൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ആ ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ ഡിന്നർ കഴിച്ചോ, നിങ്ങൾക്ക് ചായ കുടിച്ചോ, അല്ല അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ഇങ്ങനെ തുടങ്ങി കൃത്യമായിട്ട് നിങ്ങളൊരു ഫോളോ അപ്പ്. ഒരാൾ നമ്മുടെ ബാക്കിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പല ആളുകളെയും ബുദ്ധിമുട്ട് തന്നെ ഇതാണ്, ഒരാൾ നമുക്ക് കൂടെ ഇല്ല എന്നുള്ളൊരു വിഷയം ഉണ്ടാവാറുണ്ട്. നമ്മളെ വെയിറ്റ് ലോസിനും അല്ലെങ്കിൽ തടി കുറയ്ക്കാനും ഒരാൾ കൂടെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അപ്പം അതിന് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടീമിന് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും. പിന്നെ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജ്യൂസ് കുടിച്ചാൽ തടി കുറയ്ക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് 15 കിലോ അല്ലെങ്കിൽ 20 കിലോ മാസം കൊണ്ട് കുറയ്ക്കാമെന്നോ പറയുന്നത്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉണ്ടാക്കിയെടുത്ത തടിയാണ്, അത് ഒറ്റ മാസം കൊണ്ട് തന്നെ 10-30 കിലോ കുറയ്ക്കുക എന്നുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. ചിലത് പോസിബിൾ ആണ്, ചില ആളുകൾക്ക് പോസിബിൾ ആണ്, പക്ഷേ അവിടെ നമുക്ക് ശരീരത്തിന് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് മീൽസ് സ്റ്റോപ്പ് ചെയ്യുന്നതോ അല്ലെ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യും, നെഗറ്റീവായി ബാധിക്കുകയും പിന്നെ അസുഖങ്ങൾ വരും. നമ്മളതിന് മരുന്ന് കഴിക്കേണ്ടി വരും. ചില സമയത്ത് ഈ മരുന്നുകൾ എന്ത് ചെയ്യും, നമ്മളെ തടി പിന്നെയും കൂട്ടും. അപ്പോൾ അങ്ങനെ ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ടോ അല്ലെ പട്ടിണിടുന്നോ നിങ്ങൾ എന്ത് ചെയ്യരുത്, തടി കുറയ്ക്കാൻ നിൽക്കരുത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക, എക്സസൈസ് ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഈ ഒരു വെയിറ്റ് അല്ലെങ്കിൽ 15-20 കിലോ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ 20 മാത്രമല്ല, പല ആളുകളും നല്ല രീതിയിൽ ഡയറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 40-50 കിലോ ഒക്കെ കുറയ്ക്കാറുണ്ട്. പക്ഷെ അതിന് സമയം എടുക്കുന്നുണ്ട്. ഇന്ന് ഒരു മാസം കൊണ്ട് ഈ 40 കിലോ കുറയ്ക്കുക എന്നുള്ളതല്ല, നമ്മൾ സമയമെടുത്ത് നമ്മളെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വേണ്ട ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീനും ഫാറ്റും കൊളസ്ട്രോൾ അങ്ങനെ ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഫാറ്റ് കൊടുക്കണം, കൃത്യമായിട്ടുള്ള ഷുഗർ കൊടുക്കണം, നല്ല കൊളസ്ട്രോൾ കൊടുക്കണം. എല്ലാം കൊടുത്താൽ മാത്രമേ നമുക്ക് ഐഡിയലായിട്ട് നമുക്കൊരു വെയിറ്റ് ലോസ് സംഭവിക്കുള്ളൂ. അപ്പം നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം നമ്മളെ തടി കുറയ്ക്കാൻ. ആരും തന്നെ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ തടി കുറയ്ക്കാന്ന് വെച്ചിട്ട് എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് കട്ടോ ഒന്നും ട്രൈ ചെയ്യരുത്. അതൊക്കെ നമ്മളെ ശരീരത്തിന് നെഗറ്റീവായിട്ട് എഫക്റ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കറക്റ്റായ ടീമിനെ ഫോളോ അപ്പ് ചെയ്യുക, അവരെ ഭാഗത്തു നിന്നുള്ള ഗൈഡൻസ് നിങ്ങൾ സ്വീകരിക്കുക, എന്നിട്ട് അവർ പറയുന്ന പോലെ നിങ്ങൾ ഫുഡ് കഴിക്കുക, അവർ പറയുന്ന പോലെ നിങ്ങൾ ഭക്ഷ്യ പിന്നെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പം ആരും തന്നെ ഒരുപാട് ഫ്രോഡുകളുണ്ട് തടി കുറച്ചതാണെന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ അങ്ങനത്തേലൊന്നും പോയി പെടരുത് ഒരിക്കലും. അങ്ങനത്തെ പോയി പെട്ടാൽ നമ്മളെ ക്യാഷ് പോകാമെന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഞാനീ പറഞ്ഞ ടീമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് വിശ്വസിക്കാം. ചെറിയൊരു ക്യാഷ് നിങ്ങൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ സർവീസ് ചാർജ് ആയിട്ട്. പക്ഷേ അതിൽ നിങ്ങൾക്ക് 100% ഷുവറാണ് നിങ്ങൾക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളത്. മാത്രമല്ല നിങ്ങൾ അഥവാ ഇത് തടി കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ഒക്കെ നടത്തി, നിങ്ങൾ കൃത്യമായി ഡയറ്റും എക്സസൈസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്ത് നടത്തിയിട്ട് നിങ്ങൾക്ക് തടി കുറഞ്ഞിട്ടില്ല എന്നെങ്കിൽ ഇവർ നിങ്ങൾക്ക് 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും അവർ നിങ്ങൾ കൊടുത്ത പേയ്മെൻറ്റ് എന്ത് ചെയ്യും, തിരിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവരെ കണക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.